ഹായ്, വെൽക്കം ടു ഗ്രെയിൻസ് ആൻഡ് ഡയറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വ്ളോഗൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ചെയ്തത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചും അതെന്താണെന്നും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഈ ആഴ്ച പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന പല മെത്തേഡുകൾ പല ടൈമിംഗ് ആണ് ഓരോരുത്തർ എടുക്കുന്നത്. ഞാൻ എടുക്കുന്നത് 16/8, 16 hours ഫാസ്റ്റിങ്ങും 8 hours നമ്മൾ ഫുഡും കഴിക്കുക. അപ്പം നമ്മൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം 10:00, പിന്നെ 1-2 മണിക്കകത്ത് ലഞ്ച് കഴിക്കും, പിന്നെ 6:00 കൊണ്ട് നമ്മൾ ഡിന്നർ നിർത്തും. അപ്പോൾ 8 hours നമ്മുടെ ഫുഡ് കഴിച്ച് നിർത്തണം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ നാരങ്ങ, ചെറിയ ചൂടുവെള്ളത്തിൽ 1/2 നാരങ്ങ ഒഴിച്ചിട്ട് കുടിക്കാം, പട്ടവെള്ളം കുടിക്കാം. അവരവർക്കിഷ്ടം ഏതാ അവരവർക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ രാവിലെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ ഈ ഫാസ്റ്റിംഗ് എടുക്കുമ്പം ഏത് ഫാസ്റ്റിംഗ് എടുത്താലും നോർമലായിട്ട് നമ്മൾ സാധാരണ ഫുഡ് കഴിച്ചാൽ എപ്പോഴും 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണുണ്ടോ, 3 മിനിമം 2 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. പിന്നെ ഇത് ഞാൻ ഇന്നത്തെ എടുക്കുന്നത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിട്ട് നമ്മളൊരു ടീ എടുക്കുക. ടീ എന്ന് പറയുന്ന ഒരു കോഫി, ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ. അപ്പോൾ ഇതൊന്നും മധുരം ഇടാതാണ് ഈ ഫാസ്റ്റിങ്ങിൽ എടുക്കേണ്ടത്. അപ്പം ഇത് കാർബോഹൈഡ്രേറ്റ്, ഈ ഷുഗറും എല്ലാം ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്, എന്നാലേ നമുക്കിത് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പം കഫീൻ അടങ്ങിയ ആ കോഫി കുടിച്ചാൽ ബോഡിക്ക് നല്ല ഇതാണ്, വെയിറ്റ് കുറയാനും നല്ലതാണ്. അപ്പോൾ ഗ്രീൻ ടീ, ലെമൺ ചേർത്തൊരു ഗ്രീൻ ടീ കുടിക്കാം, ബ്ലാക്ക് ടീ കുടിക്കാം, പിന്നെ അപ്പം ഗ്രീൻ ടീ, പിന്നെ അതെല്ലാം അത്യാവശ്യക്കാർക്ക് ഒരു ലോ ഫാറ്റ് ചേർത്ത് ഒരു 1/2 കപ്പ് ടീ കുടിക്കാം. ഞാനങ്ങനെ കുടിക്കാറുണ്ട്. പാലൊഴിച്ച്, ലോ ഫാറ്റിൻ്റെ പാലൊഴിച്ച് ടീ, അത് എനിക്കും ഒരു അത്യാവശ്യമാണ്. അത് നമ്മളിങ്ങനെ പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കുടിച്ച് പഠിച്ചുകൊണ്ട് അതൊരു ഫ്രഷ് ആവാനൊന്നും കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ 1/2 കപ്പ് അത് വേണമെങ്കിൽ കുടിക്കാം. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ ചെറിയൊരു വാക്കിംഗ്, ഒരു എക്സസൈസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 10 മണിയാവും. പിന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്നെടുത്ത് ഓട്സിൻ്റെ പുട്ടും പിന്നെ കടലക്കറി. അപ്പം അതാണത്. അപ്പോൾ ഇത് ഞാൻ ഡയബറ്റിക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കും. അപ്പം എപ്പോഴും പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമാണ് എടുത്തേക്ക്. ഒരു ബൗള് കടല, ഇത് കുറച്ച് നമ്മുടെ ഓട്സിൻ്റെ പുട്ടും. അപ്പം ഓരോ ഹൈറ്റും വെയ്റ്റും അനുസരിച്ച് പുട്ടിൻ്റെ അളവ് കൂടും, എല്ലാത്തിൻ്റെയും അളവ് കൂടും, മെഷർമെൻ്റ് കുറച്ചും കൂടെ കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പം എനിക്ക് ഇത്രയും മതി. ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കഴിക്കുമ്പം ഒരു കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പം പിന്നെ അതിൻ്റെ കൂടെ വേറൊരു ഷുഗറി ഐറ്റം ഒന്നും കഴിക്കരുത്. പിന്നെ ഷുഗർ ചേർത്ത് അതിൻ്റെ കൂടെ കേക്കോ ഒന്നും കഴിക്കരുത്. എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കഴിച്ച് അങ്ങനെയുള്ളൊരു ഫുഡ് കഴിക്കുമ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു പ്രോട്ടീനുള്ള എന്തെങ്കിലും കഴിക്കും. മുട്ടക്കറി ആവാം, ഗ്രീൻ പീസ് കറി ആവാം, കടലക്കറി ആവാം. അപ്പോൾ എന്തെങ്കിലും നമ്മളൊരു അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ കറിയും കൂടെ ചേർത്ത് വേണം കഴിക്കാൻ. എന്ത് വേണമെങ്കിലും നമുക്ക് ചപ്പാത്തി, കടലക്കറി, ഏതായാലും കഴിക്കാം. അപ്പോൾ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്കാണെങ്കിലും എല്ലാം കഴിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി അത് ശ്രദ്ധിക്കുക നമ്മൾ. പിന്നെ നമ്മൾ ലഞ്ച് പിന്നെ കാണിക്കും. ലഞ്ചിനകത്ത് 1 കപ്പ് ചോറ് അല്ലെങ്കിൽ 1/2 കപ്പ് ചോറ്, ഒരു എന്തെങ്കിലും ഒരു സാലഡ്, പിന്നെ ഒരു പ്രോട്ടീൻ, ഒരു ഫിഷ്, ഒരു തോരൻ, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു ചോറ്, ചുമന്ന ചോറ് കഴിക്കാം, ഈ ബ്ലാക്ക് റൈസിൻ്റെ ബ്ലാക്ക് റൈസ് അതുകൊണ്ടുള്ള ഒരു അരി കൊണ്ടുള്ള ഒരു ചോറുണ്ട്. എന്തുമല്ല കിൻമ കഴിക്കാം, നമുക്ക് ഗോതമ്പിൻ്റെ ചോറ് കഴിക്കാം, ബർഗളെ കഴിക്കാം, ഇപ്പോൾ ഓട്സിൻ്റെ പുട്ട് കഴിക്കാം. ചപ്പോൾ ലഞ്ച് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ പ്രോട്ടീനുള്ള ഒരു ഫിഷോ, ഒരു ചിക്കൻ പീസോ, കടലക്കറിയോ, പയറുകറിയോ, എന്ത് വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ സാലഡും എല്ലാം കഴിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നല്ലൊരു ഡയറ്റായിട്ട് പോകും, ഒരു വെജിറ്റബിളും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ലഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ലഞ്ച് ആണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആഹാരവും നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള ഡയറ്റിംഗ് ഒന്നും അല്ല, അത് കീറ്റോ ഡയറ്റിംഗ് പോലല്ല.
അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്താ ഫുഡെന്ന് വെച്ചാൽ അതെല്ലാം കഴിയും. ഇപ്പോൾ ഒന്ന് എനിക്ക് ഒരു ക്യാബേജ് തോരനുണ്ട്, റെഡ് ക്യാബേജ് ഉണ്ടായിരുന്നു, അത് എൻ്റെ തോരന്, ഒരു സാലഡ്, കുക്കുംബറിൻ്റെ ഒരു സാലഡ്, ഒരു ഫിഷ്, ഒരു ദാൽക്കറി അല്ലെങ്കിൽ നമ്മുടെ തൂരപ്പരിപ്പിൻ്റെ ഒരു കറി. അപ്പോൾ ഇതെല്ലാം പ്രോട്ടീനുള്ള ഫിഷ്, ദാലിനകത്ത് അല്ലെങ്കിൽ പരിപ്പിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, ഒരു വെജിറ്റബിൾ, ഒരു വൈറ്റമിന്, ഇപ്പം സാലഡിനകത്ത് വൈറ്റമിന്, അതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണ ഒരു കറിയാണിത്, പൂർണ്ണമായിട്ടുള്ള ഒരു ലഞ്ചാണിത്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം. അപ്പം ഷുഗറുള്ളവർക്കാണെങ്കിൽ നല്ല കുക്കുംബർ, കുറച്ച് ഒരു കപ്പ് ചോറ്, അപ്പോൾ അത്രയും മാത്രം നമുക്ക് കാർബോഹൈഡ്രേറ്റ്, ഇത്രയും കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും ഉച്ചയ്ക്ക് രണ്ട് ചപ്പാത്തി കഴിക്കാം, നമുക്ക് ഓട്സിൻ്റെ പുട്ട് അല്ലെങ്കിൽ ചുമന്നരിയുടെ പുട്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു 2 മണി, ഇപ്പോൾ ഒരു 1:30, 2 ആയി, അപ്പോൾ ആ സമയത്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 4:30 ആകുമ്പോൾ ഒരു ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, കുടിക്കാം. കുടിച്ചിട്ട് പിന്നെ നമ്മൾ ലഞ്ച് 6 മണി കൊണ്ട് എന്തെങ്കിലും 2 ചപ്പാത്തി, അല്ലെങ്കിൽ രാവിലത്തെ നമ്മുടെ കടലക്കറി ഉള്ളതിൻ്റെ 1 ചപ്പാത്തി, കടലക്കറി, ഒരു സാലഡോ, ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ഇങ്ങനെ കഴിച്ച് നമ്മൾ ഡിന്നർ അവസാനിപ്പിക്കും. എന്ത് വേണമെങ്കിലും നമുക്ക് ഡിന്നർ, നമ്മുടെ വീട്ടിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. 2 ചെറിയ ദോശ കഴിക്കാം, കടലക്കറി. ഇപ്പോൾ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു പ്രോട്ടീൻ കൂട്ടി കഴിക്കണമെന്നുള്ള, ഫിഷ് കറി കഴിക്കാം, ചിക്കൻ കറി കഴിക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇതിന് പ്രത്യേക നമ്മുടെ മെനു ഒന്നുമില്ല, കീറ്റോ ഡയറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ലോ കാർബാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ലോ കാർബും വെജിറ്റബിൾ ഒരു പ്രോട്ടീൻ, വെജിറ്റബിൾ എന്നെല്ലാം പറയുന്നത് അതൊക്കെ ഒത്തിരി ഫൈബറും കൂടെ ഫൈബറുണ്ട്. അപ്പോൾ അതൊരു പ്രോട്ടീൻ, എന്തെങ്കിലും ഒരു പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇനി രാത്രിയിലെ ഡിന്നറ് അടുത്ത ആഴ്ച ഡിന്നറ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ രാവിലെ ഒരുപാട് ധാരാളം വെള്ളം കുടിക്കണം നമ്മൾ കിടക്കുന്നവർ. പിന്നെ നമ്മൾ പിറ്റേന്ന് 10 o'clock കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വിശക്കത്തില്ല, എൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അപ്പം ഇത് നല്ല ഒരു 16x8 നല്ലൊരു ടൈമിങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോരുത്തരുടെയും ജോലിയുടെ ഓരോരുത്തരുടെയും ഓരോ ഇതനുസരിച്ച് നമുക്ക് ആ ടൈമിംഗ് എടുക്കാം. അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമുക്ക് ഡിന്നറ് എന്താണെന്ന് പറയാം, അതിനെക്കുറിച്ച് ടിപ്പുകളും എല്ലാം പറയാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. അപ്പം എല്ലാവരും ഇത് കാണണം. കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. അപ്പം ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, ബൈ ബൈ.